ഇക്കുറി നഴ്സിംഗ് പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ചിലവേറും. അപേക്ഷാ ഫോമിന് മുൻകാല പ്രാബല്യത്തോടെ ജി എസ് ടി ഏർപ്പെടുത്താൻ തീരുമാനിച്ചതോടെ മാനേജ്മെൻറ് അസോസിയേഷനുകൾ ഏകജാലകം ഉപേക്ഷിക്കുകയാണ്. 1000 രൂപ മാത്രം അപേക്ഷ നൽകേണ്ട സ്ഥാനത്ത് ഇനി ഫീസ് പല മടങ്ങ് നൽകേണ്ടതായി വരും. ഏറെ അംഗീകരിക്കപ്പെടുന്ന കേരളത്തിലെ നഴ്സിംഗ് പഠനം ഇപ്പോൾ വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ്. കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഈ വർഷവും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. പിന്നാലെയാണ് അപേക്ഷാ ഫോറത്തിന് 18% ജി എസ് ടി ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനം. 2017 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ജി എസ് ടി ഏർപ്പെടുത്തുന്നത്. നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടെടുത്ത പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഇക്കൊല്ലം മുതൽ ഏകജാലക സംവിധാനം ഒഴിവാക്കുകയാണ്. ഇനി മുതൽ ഓരോ കോളേജുകളിലേക്കും വെവ്വേറെ പ്രവേശനം നേടേണ്ടി വരും. ഇവർക്ക് 50 കോളേജുകളാണ് ആകെയുള്ളത്. ഇതുവരെ 50 കോളേജുകളിലേക്കും 1000 രൂപ അടച്ച് ഒറ്റ അപേക്ഷ നൽകിയാൽ മതിയായിരുന്നു. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനും ഇതേ തീരുമാനത്തിലേക്കെന്നാണ് സൂചന. 32 കോളേജുകളിലുള്ള ഇവരുടെ മുഴുവൻ കോളേജുകളിലേക്കും അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇതുവരെ 1000 രൂപ നൽകി ഒറ്റ അപേക്ഷ മാത്രം മതിയായിരുന്നു. സഹകരണ മേഖലയിലുള്ളത് എന്ന കാരണം പറഞ്ഞ് പാർട്ടിക്കാർ ഭരിക്കുന്ന കോളേജുകളെ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഓരോ കോളേജിലേക്കും 1000 രൂപ വീതം അപേക്ഷാ ഫീസ് നൽകേണ്ടി വന്നാൽ അത് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും വലയ്ക്കും. പരിമിതമായ കോളേജുകളിലേക്ക് മാത്രമേ അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് കഴിയൂ എന്ന സ്ഥിതി വരും. പൊതുപ്രവേശന പരീക്ഷ ഇക്കൊല്ലവും കേരളം ഒഴിവാക്കിയിരിക്കുകയാണ്. പൊതുപ്രവേശന രീതിയിലൂടെ അല്ലാതെ പ്രവേശനം നൽകിയാൽ INC അംഗീകരിക്കില്ലെന്ന് കഴിഞ്ഞ കൊല്ലം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി തുലാസിലാക്കുന്ന നടപടികളാണ് ഇക്കാര്യത്തിലെല്ലാം സ്വീകരിക്കപ്പെട്ടു വരുന്നത്. ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുന്ന മേഖലയിലേക്കുള്ള പ്രവേശനം പോലും അവതാളത്തിലാക്കുന്ന നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്.